തൃശൂർ കേരളവർമ്മ കോളേജിൽ കൂട്ടുകാരി ശാലിനിയുടെ കൈകോർത്ത് നടന്ന ഓർമ്മകളായി വിറക്കി ഇന്നലെ സജീഷ് സംസ്ഥാന കലോത്സവ വേദിയിലെത്തി. ശാലിനിക്ക് പകരം ചിറകായി ഇരുവശത്തും മക്കൾ ഏഴാം ക്ലാസ്സുകാരി സായന്തനയും രണ്ടാം ക്ലാസ്സുകാരൻ സംയുക്തും. കലാമാമാങ്കത്തിന്റെ നിറമുള്ള കാഴ്ചകൾ മക്കളിലൂടെ അച്ഛൻ ആസ്വദിച്ചു. അച്ഛന്റെ കൈപിടിച്ച് മക്കളും കാഴ്ചകൾ കണ്ണിറയെ കണ്ടു. തങ്ങൾക്കൊപ്പം ഇനി അമ്മയില്ല എന്ന സങ്കടം മറന്ന് അവർ കലോത്സവം അനുഭവിക്കുകയായിരുന്നു. വൈപ്പിൻ ഇടവനക്കാട് ഇടമുറ്റത്ത് വീട്ടിൽ 43-കാരനായ സജീഷിന് ജന്മന കാഴ്ചശേഷിയില്ല. കാഴ്ച പരിമിതി സൃഷ്ടിക്കാത്ത മിമിക്രിയോടും ഗാനങ്ങളോടും കുട്ടിക്കാലത്തെ താല്പര്യമുണർന്നു. ഞങ്ങള് ഇപ്പോൾ വന്നിരിക്കുന്നതിൽ രണ്ട് കുട്ടികളും ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ, അവർ തിരുവനന്തപുരം സ്വദേശികളാണ്. നിങ്ങൾ മൂന്ന് പേരും ജന്മന ബ്ലൈൻഡ് ആണോ? ആ, അവർ രണ്ടുപേരും ബ്ലൈൻഡ് ആണ്, ഞാനും ബ്ലൈൻഡ്. എല്ലാം ബോൺ ബൈ ബർത്ത് ആണല്ലേ? അല്ല, ഒരാൾ ബൈ ബർത്ത് അല്ല. ചേട്ടനാണോ? ഞാൻ ബൈ ബർത്ത് ആണ്. ബൈ ബർത്ത് ആണ്. മറ്റേയാൾക്ക് എങ്ങനെയായിരുന്നു? മറ്റേയാൾ ഇടക്കാലത്ത് പോയതാ. ഇന്ന് കലോത്സവത്തിൽ നമ്മളുടെ കലകളെ ഇവിടുത്തെ പരിപാടികൾ ആസ്വദിക്കുക, കൂടെ കുട്ടികളെ ഈ കലോത്സവത്തിന്റെ ഫീഡ്ബാക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഞാനിപ്പോ പാട്ടുപാടുന്ന ആളാണ്. എനിക്കൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ട് എറണാകുളം. എത്ര വർഷമായിട്ട് ട്രൂപ്പ് നടത്തുന്നു? 20 വർഷം. ഞാൻ തീരുമാനിച്ചു. അപ്പൊ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലെ 35 അംഗങ്ങളുണ്ട്, മഴവില്ലെന്നാണ് പേര്. അപ്പോ ആ ഗ്രൂപ്പില് അംഗങ്ങളോട് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേര് സുഹൃത്തുക്കള് തിരുവനന്തപുരത്ത് നിന്ന് വന്നു. എന്തൊക്കെ പരിപാടികളാണ് ആസ്വദിക്കുന്നത് ഇന്നിവിടെ? ഞങ്ങള് മിമിക്രി, അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾക്ക് പറ്റിയത്, ഞങ്ങളെ സംബന്ധിച്ച്, സുഹൃത്തുക്കളെ സംബന്ധിച്ച് പറ്റിയത് വേറൊന്നുണ്ടായില്ല. കൊണ്ടുവരുന്നു. ഫസ്റ്റ് തന്നെ ഒന്നാം നമ്പർ വേദിയിൽ പോയി. അവര് കല അറിഞ്ഞിരിക്കണം എന്ന് മാത്രമല്ല, കലോത്സവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിന്റെ ഒരു ലഘുരൂപം അവര് മനസ്സിലാക്കണം. ചേട്ടന്റെ ഒരു ഫാമിലിയിൽ എങ്ങനെയാണ്, ആരൊക്കെയുണ്ട്? എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ വൈഫ് മരിച്ചുപോയി, കുട്ടികളുണ്ട്. വൈഫ് ഇപ്പൊ എത്ര നാളായി? 1 വർഷം. 1 വർഷം. ക്യാൻസർ. എങ്ങനെയാ നമ്മുടെ കുടുംബത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്നത്? ഇല്ല, ഞാൻ എന്റെ തന്നെ വരുമാനം. ഓർക്കസ്ട്രയുടെ വരുമാനം പറ്റുന്നുണ്ടോ? ഇതുകൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല, പിന്നെ ആരെങ്കിലുമൊക്കെ സഹായിക്കും. അങ്ങനെ. ചേട്ടൻ ഈ കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണോ? ഞാൻ സ്റ്റേറ്റിൽ വന്നിട്ടില്ല, ജില്ലയില് 95-ലും 97-ലും പങ്കെടുത്തിട്ടുണ്ട്. കേരളവർമ്മ ക്യാമ്പസിൽ നിന്നും ചരിത്രത്തിൽ ബിരുദവും സ്വന്തമാക്കി പടിയിറങ്ങിയെങ്കിലും കൂട്ടുകാരെ കാണാൻ വീണ്ടും അവിടെ എത്തുന്ന പതിവുണ്ടായിരുന്നു സജീഷിന്. അങ്ങനെയൊരു യാത്രയിലാണ് ക്യാമ്പസിൽ നിന്നും BA മലയാളം വിദ്യാർത്ഥിനിയായിരുന്ന തൃശൂരുകാരി ശാലിനിയെ കൂട്ടുകാരിയായി കിട്ടിയത്. ജന്മന കാഴ്ച വൈകല്യമുണ്ടായിരുന്ന ശാലിനിയുമായുള്ള സൗഹൃദം പ്രണയമായി വളർന്നു. 3 വർഷത്തെ പ്രണയകാലത്തിനൊടുവിൽ കുടുംബത്തിന്റെ അനുഗ്രഹത്തോടെ വിവാഹിതരായി. 12 വർഷങ്ങൾ സുഖദുഃഖങ്ങൾ പങ്കുവച്ച് അവർ ജീവിച്ചു. ഇതിനിടയിലാണ് അർബുദം വില്ലനായെത്തുന്നത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ 3 വർഷത്തോളം ചികിത്സിച്ചെങ്കിലും കഴിഞ്ഞ വർഷം ശാലിനിയെ സജീഷിനും മക്കൾക്കും നഷ്ടമായി. അമ്മയില്ലാത്ത കുറവ് നികത്തി മക്കൾക്ക് സന്തോഷം പകരണമെന്ന ചിന്തയാണ് സജീഷിനെ ഇന്നലെ കൊല്ലത്തെത്തിച്ചത്. ഗായകൻ കൂടിയായ സജീഷ് 20 വർഷമായി വൈപ്പിൻ കേന്ദ്രീകരിച്ച് ജ്യോതിസ് ഓർക്കസ്ട്ര എന്ന പേരിൽ അന്ധഗായകരുടെ ഗാനമേള ട്രൂപ്പ് നടത്തുകയാണ്. ഇത് മാത്രമാണ് വരുമാന മാർഗം. പാലാപ്പള്ളി തിരുപ്പള്ളി പുഴേറും ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നു ഇറങ്ങുന്നു. ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നു ഇറങ്ങുന്നു. അച്ഛൻ ശിവനും അമ്മ സുലോചനയുമാണ് മക്കളുടെ കാര്യങ്ങൾ നോക്കുവാൻ പിന്തുണയായുള്ളത്. മാസം തോറും വീട്ടുവാടകയ്ക്ക് മാത്രം 8,000 രൂപ വേണം. കോവിഡ് കാലത്ത് പരിപാടിയില്ലാതെയും ശാലിനിയുടെ രോഗാവസ്ഥ മൂലവും ഏറെ പ്രതിസന്ധികൾ നേരിട്ടു. ഇന്നും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും കരകയറാനായിട്ടില്ല. സജീഷിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കാഴ്ച പരിമിതരെ ഉൾപ്പെടുത്തി മഴവില്ല് എന്ന പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. നിലവിൽ 38 അംഗങ്ങളുള്ള ഗ്രൂപ്പിൽ എല്ലാ ദിവസവും രാത്രി 8 മുതൽ 9 മണിവരെ അംഗങ്ങളുടെ അന്താക്ഷരി, ക്വിസ് തുടങ്ങിയ ഓൺലൈൻ പരിപാടികളുണ്ട്. മക്കളെ കലോത്സവ കാഴ്ചകൾ കാണിക്കാൻ കൊണ്ടുപോകുന്ന വിവരം സജീഷ് ഗ്രൂപ്പിൽ പങ്കുവച്ചു. ഇതോടെ തിരുവനന്തപുരത്ത് നിന്നും കൂട്ടുകാരായ ഷിജുവും അജയകുമാറും ഒപ്പം കൂടുവാൻ തീരുമാനിച്ചു. കേൾക്കുന്ന പരിപാടികൾക്ക് താല്പര്യം? ഡാൻസ് ആണ് ഇഷ്ടം. ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഇല്ല.
പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ചേട്ടാ, ഇന്നിപ്പോ ഇവിടെ വന്നിട്ടേ എന്തൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത്? ആസ്വദിക്കാൻ പറ്റുന്നത് മിമിക്രി ആസ്വദിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവസാന ഘട്ടത്തിലാണ് എത്തിയത്. അപ്പൊ കുറച്ചേ ആസ്വദിക്കാൻ പറ്റിയുള്ളൂ. പക്ഷെ ആസ്വദിച്ചത് കൊള്ളായിരുന്നു. നല്ല പക്ഷികളുടെയും ഇടക്കിയുടെ ശബ്ദമൊക്കെ നല്ല ഇതായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. കൊള്ളാം, നല്ല നല്ല പരിപാടികളായിരുന്നു. ആദ്യമായിട്ടാണ് ഈ കലോത്സവത്തിൽ ഞാൻ വരുന്നത്. ഷിജു. ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. പ്രേരണയത് ഇദ്ദേഹം എല്ലാ വർഷവും പോകാറുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 3-4 വർഷത്തെ പരിചയമാണ്. വാട്സപ്പ് കൂട്ടാൻ വഴിയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഇയാൾ TV-യിലല്ലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, എന്നാൽ കൊല്ലത്ത് വാ, നമുക്ക് നേരിട്ട് കാണാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെയാണ് ഞാൻ വന്നത്. അത് കണ്ടപ്പോൾ ശരിയാണ് പറഞ്ഞതിന്, TV കാണുന്നതിനായിട്ട് നന്നായിട്ട് ലൈവായിട്ട് കാണാൻ പറ്റി എന്നുള്ളതാണ്. മിമിക്രി ആസ്വദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. അവസാനമാണ് വന്നത്. അടുത്ത് പോണമെന്നുണ്ട്. ഇന്നലെ രാവിലെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഇരുകൂട്ടരും ഒരുമിച്ച് വേദികളിലെ കാഴ്ചകൾ അകക്കണ്ണിൽ ആസ്വദിച്ച് നടന്നു. മമ്മൂട്ടിയെ കാണാൻ ആഗ്രഹമുള്ളതിനാൽ കലോത്സവത്തിന്റെ സമാപന ദിനത്തിൽ വീണ്ടും എത്താനും സംഘത്തിന് പദ്ധതിയുണ്ട്. കല ആസ്വദിക്കാൻ പരിമിതികൾ തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് സജീഷും കൂട്ടുകാരും കുഞ്ഞുമക്കളും. കൊല്ലത്ത് കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ ശ്രീധർലാലിനൊപ്പം സിതാര സിദ്ധകുമാർ, കേരള കൗമുദി.